അത്ഭുതമാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിലേക്ക് ചൊല്ലിക്കൊണ്ട് നടന്നിരുന്ന ഒരു ബൈത്തുണ്ട്. മരണപ്പെടുന്ന സമയത്ത് പോലും അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫലമ്മാ ഖസാ ഖൽബി ലഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിയഫ്വീക സുല്ലമാ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് പടച്ചവനോട്, അല്ലാഹുവേ പടച്ചവനെ, ഒരു പാപപ്പെട്ട ഷാഫിയാണ് റബ്ബേ, ഞാൻ പാപങ്ങൾ കൊണ്ട് എന്റെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട് റബ്ബേ. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നോട് നിന്റെ അപ്പുവിനെ ചോദിക്കുന്നു, അല്ലാ എത്ര വലിയ പാപം ഞാൻ ചെയ്തു പോയാലും നിന്റെ അപ്പുവാക്കലുണ്ടല്ലോ, മാപ്പ് ചെയ്ത് തരലുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തു നിന്ന് വിട പറയുമ്പോ പടച്ചവന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. രാമന്തളിയിലെ വറക്കത്തുള്ള മണ്ണിൽ അല്ലാഹുവിന്റെ ഖുർആൻ തിളങ്ങി നിൽക്കുന്ന ശഅബാന്റെ രാത്രിയില് ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഞാനും നിങ്ങളും ഷാഫി ഇമാമല്ല, ഞാനും നിങ്ങളും മഹാരഥന്മാരല്ല, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കളല്ല, അനുഭവങ്ങളല്ല, പാപങ്ങളാണ്, സാധുക്കളാണ്, കണ്ണുകൊണ്ട് കണ്ടുപോയ പാപങ്ങൾക്ക് കണക്കില്ലാത്തവരാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചുപോയ പാപക്കറകൾക്ക് അളവില്ലാത്തവരാണ്. എത്ര രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് മാപ്പ് ചോദിക്കണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ട മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എത്രയോ വലിയ ഇൽമിന്റെ ബഹറാണ് പ്രിയപ്പെട്ടവരെ, എത്ര പഠിച്ചാലും ആ മഹാനുഭാവൻ എഴുതി വെച്ചിട്ടുള്ള കിതാബുകൾ പഠിച്ചു തീർക്കാൻ കഴിയാത്തത്ര വിശാലമായ വിജ്ഞാന ദാഹിയും കുതുകയുമായിരുന്ന ബഹുമാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറയിൽ കേവലം ഈ മനപ്പാടമാക്കലിനപ്പുറം അത്ഭുതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അല്ലാ പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി റബ്ബേ, ആ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിന്റെ മാപ്പ് ചെയ്യൽ എനിക്ക് തരണേ തമ്പുരാനേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കണ്ണുനീരോടെ അപേക്ഷ ഇറക്കി വെച്ചിട്ട് ലോകത്തു നിന്ന് വിട പറയുന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കുതിച്ചു പോയ മാപ്പ് ചെയ്തു കൊടുക്കലാണ്. ആ മാപ്പ് ചെയ്തു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അല്ലാഹു തരുന്നതെന്നറിയോ? സഹാബത്ത് ചോദിച്ചു, നബിയേ പരലോകത്ത് ആ മാപ്പ് ചെയ്തു കൊടുക്കൽ ഞങ്ങൾക്ക് ലഭിക്കാ, ഞങ്ങൾ എന്ത് ചെയ്യണം റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞ ഒന്നാമത് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നിങ്ങൾ മറ്റുള്ളവർക്ക് നിർബന്ധമായും മാപ്പ് ചെയ്തു കൊടുക്കുക എന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക്, എന്നാലാണ് അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ മാപ്പ് ചെയ്ത് കൊടുക്കലുണ്ടോ? നമ്മുടെ വണ്ടി ഇങ്ങനെ രാമന്തളിയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോ ഒരു കാരണവുമില്ലാതെ ഒരു പയ്യന് ഓവർടേക്ക് ചെയ്ത് മുമ്പ് കയറിയാൽ അവന് പോലും നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കൂല. അപ്പോഴേ നമ്മൾ ആണടിച്ച് വാപ്പാടെ കൊണം നമ്മൾ കാണിക്കും, രാമന്തലിയിൽ ആരെ മോനെന്ന് വിചാരിച്ചിടാ ഞാൻ എന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് ഉടനെ ആണടിച്ച് അവന്റെ മുമ്പ് കയറി ഒന്ന് അവനെ വെട്ടിച്ച് തട്ടിച്ച് ഇല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ ഒന്ന് താഴ്ത്തി അവനൊന്ന് കണ്ണുരുട്ടി നോക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടൂല, സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി ഉറങ്ങാനും പറ്റൂല. ഈ നമ്മളാണ് അല്ലാഹുവിന്റെ കിട്ടൂല. മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ഒരു തെറ്റിന് നമുക്ക് ഒരു 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 വിട്ടുവീഴ്ചയുടെയും ഒരു പുറത്തു കൊടുക്കലിന്റെയും ഒരു മാപ്പ് ചെയ്തു കൊടുക്കലിന്റെയും മനസ്സ് നമുക്ക് വന്നെങ്കിൽ മാത്രമാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ മാപ്പ് ചെയ്യൽ നമുക്ക് ലഭിക്കുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഇവിടെ സഹോദരിമാരൊക്കെ ശരിക്ക് നല്ലതുപോലെ വസ്ത്രമൊക്കെ ധരിച്ച് നേരത്തെ തന്നെ മകരിവ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഈ പ്രഭാഷണം കേൾക്കാനും മറ്റുമൊക്കെ വേണ്ടി വന്നിരിപ്പുണ്ട്. ഫാത്തി ഓതുന്നവരുണ്ട്, സലാത്ത് ചെല്ലുന്നവരുണ്ട്, കരയുന്നവരുണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷേ തന്റെ കുടുംബത്തിൽപ്പെട്ട എത്രയോ ആളുകളുടെ കൂടെ പിണങ്ങി കഴിയുന്നുണ്ട്, എന്തേ പ്രശ്നം? ഒന്ന് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയാതെ പോയതാണ്.
ഒന്ന് മാപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയാതെ പോയതാണ്. നിങ്ങൾ പറയും ഉസ്താറെ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളാണ്, നിങ്ങൾക്ക് രാമന്തലിയിലും എന്നതൊക്കെ പറയാം, പക്ഷേ ഞാൻ പിണങ്ങിയിരിക്കുന്ന എന്റെ നാത്തൂൻ എന്റെ അടുത്ത് ചെയ്തത് നിങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ, ആ സെക്കൻഡിൽ നിങ്ങൾ അവിടെ വെട്ടി അരിഞ്ഞു കളയും. ആ തരത്തിലുള്ള പോക്കൃത്തരം അല്ലെങ്കിൽ ചെറ്റത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരമാണ് അവൾ എന്നോട് കാണിച്ചത്. കുറെയൊക്കെ മാപ്പ് ചെയ്ത് കൊടുത്തു ഉസ്താദെ, പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ എല്ലാം വിട്ടുകൊടുക്കാൻ പറ്റും. ചില ഉമ്മമാര് പറയൂലേ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് പോലും ഇവർക്ക് കാണിച്ചു കൊടുക്കരുതെന്ന് പറയൂലേ, മാപ്പ് ചെയ്ത് കൊടുക്കുന്ന മനസ്സുകൾ അങ്ങനെ പറയൂല. പെട്ടെന്ന് ഒരു ആവേശം കൊണ്ട് രക്തത്തിളപ്പിൽ അങ്ങനെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോ വിട്ടുവീഴ്ചയുടെയും മാപ്പ് ചെയ്യലിന്റെയും പൊരുത്തപ്പെട്ടു കൊടുക്കലിന്റെയും ഭാഗത്തേക്ക് വരും. നമ്മളല്ലേ അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ലോകത്ത് വേറെ ആരാ ചെയ്യാ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അങ്ങൊരു പരിശ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അങ്ങയുടെ മുമ്പിൽ, അങ്ങൊരു പരിശ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, അങ്ങൊരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മുമ്പിലേക്ക് ഇങ്ങനെ സ്വഹാബത്ത്, ഇങ്ങനെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരുമിച്ച് കൂടില്ലായിരുന്നു നബിയേ. അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ വിട്ടുവീഴ്ചയാണ്, അങ്ങയുടെ മനോഭാവമാണ്. ശത്രുക്കൾ പോലും പാദം വാരി പുണർന്നില്ലേ, മിത്രങ്ങളായിരം ഇൽമ നേടാനണഞ്ഞില്ലേ. എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നവസാനം മടങ്ങി പോകുമ്പോ ആ സ്നേഹമുള്ള മനസ്സിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ആ സ്വഭാവം രാമന്തളിയിലെ പെങ്ങളെ നിന്റെ ഹൃദയത്തിലേക്ക് നീ എന്നാ കൊണ്ടുവരുന്നത്? അന്നാണ് അല്ലാഹുവിന്റെ മാപ്പ് ചെയ്തു കൊടുക്കുന്ന ലിസ്റ്റില് നിന്റെ പേരല്ലാഹ് ചേർത്ത് വെക്കുന്നത്. എത്രയോ കുടുംബ പ്രശ്നങ്ങളുടെ പേരില്, എത്രയോ നാട്ടിലെ പ്രശ്നങ്ങളുടെ പേരില്, എത്രയോ മഹലിലെ പ്രശ്നങ്ങളുടെ പേരില്, എത്രയോ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരില്, എത്രയോ സംഘടനാ പ്രശ്നങ്ങളുടെ പേരില് കാലങ്ങളായി പിണങ്ങിക്കഴിയുന്നവരെ, എത്ര ഉംറ ചെയ്തിട്ടെന്താണ്, എത്ര ഹജ്ജ് ചെയ്തിട്ടെന്താണ്, എത്ര പുണ്യം ചെയ്തിട്ടെന്താണ്, എത്ര നന്മ ചെയ്തിട്ടെന്താണ്, അല്ലാഹുവിന്റെ മാപ്പാക്കി കൊടുക്കുക എന്ന വലിയ സൗഭാഗ്യം നീ നട്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അതുകൊണ്ട് മടങ്ങണേ, അതുകൊണ്ട് നന്മയിലേക്ക് മടങ്ങണേ. 24 മണിക്കൂറും വാളിന്റെ മൂർച്ച കൂട്ടിയിട്ട് മുഹമ്മദ് വന്നാൽ അവന്റെ തലയാ വെട്ടിയെടുപ്പിട്ട് കഥ കഴിക്കുമെന്ന് വീമ്പിളക്കിയിരുന്ന അബൂജഹലിന് സുഖമില്ല എന്നൊരു വാർത്ത അറിഞ്ഞപ്പോ കണ്ണുനീരോടുകൂടി കാണാൻ ഇറങ്ങിപ്പോയവരെ അല്ലാഹുവും റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ണുനീരോടുകൂടി പോയെന്ന് എടുത്തു പറയാൻ കാരണം എന്താ? ആത്മാർത്ഥമായിട്ട് പോയത്. നമ്മളിൽ ചില രോഗികളെ കാണാൻ കളിയാക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഒരാളുമായിട്ട് ഭയങ്കര ശത്രുതയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയോടാണ്, അല്ലെങ്കിൽ അനുജനോടാണ്, കൂടപ്പുറപ്പാണ്, ഒരു രക്ഷയില്ല, നല്ല തർക്കവും പിണക്കുമാണ്. 2 കിഡ്നിയും അടിച്ചു പോയി, ഇനി രക്ഷയൊന്നുമില്ല, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചുവിട്ട്, ഡയാലിസിസ് പോലും രക്ഷപ്പെടാൻ പറ്റൂല എന്ന് ഒരു വാർത്തയൊക്കെ വന്ന സ്ഥിതിക്ക് പിണങ്ങിയിരിക്കുന്ന നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ മനസ്സിൽ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരിയാണ്. കാണാൻ ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ വയറും ട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അടുത്ത് നിന്ന് പഴമൊക്കെ കൊണ്ടുവച്ച് കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടച്ച്, ചില മരണ വീട്ടിലൊക്കെ ചില കപട നേതാക്കന്മാര് കാണിക്കണ പോലെ ഇങ്ങനെ ഒന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ച് അടുത്ത് നിന്നിരുന്ന് ഒന്ന് തടവി റെഡിയാക്കിയൊക്കെ എടുത്ത് ഉള്ളുകൊണ്ട് ഇങ്ങനെ ചോദിക്കും, എന്തൊക്കെ വെല്ലുവിളി ആയിരുന്നടാ നീ എന്റെ മുമ്പ്, നിനക്ക് മനസ്സിലായില്ലല്ലേ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്, ആരുണ്ട് ഇപ്പൊ? ആരുണ്ട്? 2 കിലോ നേന്ത്രപ്പഴവും വാങ്ങി വെച്ചിട്ടാണ് ഈ മനുഷ്യൻ അവിടെ പോയി ഇങ്ങനെ ഇതൊക്കെ ചിന്തിക്കുന്നത് മനസ്സിൽ. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ അഫുവ കിട്ടാത്ത ഒരു മനുഷ്യന്റെ അടയാളം അല്ലെ. ആ ഒരു ഒരു വൈകാരികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നിങ്ങൾ മൈൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹു ഗഫൂറു റഹീം. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ആ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മാപ്പ് ചെയ്തു കൊടുക്കലും വിട്ടുവീഴ്ച ചെയ്യലും
സഹിക്കലും ക്ഷമിക്കലുമായി നമ്മുടെ ജീവിതമല്ലേ പ്രിയപ്പെട്ടവരെ. അത് ചെയ്തതുകൊണ്ട് യാതൊരുവിധ നഷ്ടവും നമുക്ക് വരാനില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരുവിധ നഷ്ടവും നമുക്ക് വരാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. തോയിഫിന്റെ രണാകണത്തില് എത്രയോ കണ്ണുനീരോടുകൂടി നമ്മൾ പറഞ്ഞതാണ് കേട്ടതാണ്, ആ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് മുന്തിരിത്തോട്ടത്തിനിടയിൽ തളർന്നു വീണിട്ടുണ്ട്. പുന്നാര ഹബീബ് തളർന്നു വീണിട്ടുണ്ട് പ്രിയപ്പെട്ടവര്. അവസാന ശത്രുക്കൾക്ക് പോലും തോന്നിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാമെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് സ്വലാത്തൊക്കെ കൂടുതൽ ചൊല്ലാൻ പറഞ്ഞത്. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല, നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ത്യാഗം അനുഭവിച്ചിട്ടില്ല. അല്ലാഹു ഹബീബ് ആ മനോഹരമായ തോയിഫിന്റെ മണ്ണില് മുന്തിരി വള്ളികൾക്കിടയിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ ശത്രുക്കൾക്ക് പോലും തോന്നിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാമെന്ന് കുടിക്കാൻ. ഒരു ശത്രുവിന്റെ മകന്റെ കയ്യിലിച്ചിരി വെള്ളം കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ അല്ലാഹു ഹബീബിന്റെ മുമ്പിലേക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോ അല്ലാഹു ഹബീബിനോട് പറയുന്ന നബിയെ, ഇച്ചിരി വെള്ളം കുടിക്കുന്നുണ്ടോ നിങ്ങള്? അത്ഭുതത്തോടെയാണ് മുത്ത റസൂല് നോക്കിയത്, അത്ഭുതത്തോടെയാണ് നോക്കിയത്. എനിക്ക് വെള്ളം തരാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കാകുമോ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ ഇതങ്ങ് കുടിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന എനിക്ക് തന്നയച്ച വെള്ളം തന്നെയാണ് ഇവിടെ നിന്ന് കുടിക്കണം നബിയേ. അള്ളാന്റെ റസൂൽ അത് വാങ്ങി കുടിച്ചു എന്ന് മാത്രമല്ല, അതുവരെ ഉപദ്രവിച്ചവർക്ക്, കല്ലെറിഞ്ഞവർക്ക്, കുറ്റപ്പെടുത്തിയവർക്ക് മുഴുവനും മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്ത ചരിത്രം നമ്മൾ വായിച്ചെടുത്തതാണ്. പിന്നെ എന്തേ, നിസാരമായി കല്യാണത്തിന് നേരത്തെ വിളിച്ചില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട്, ശമ്പളം കൂടുതൽ കിട്ടിയത് എന്നോട് പറഞ്ഞില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ആദ്യം പറഞ്ഞില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പിണങ്ങിക്കഴിയാൻ എങ്ങനെ കഴിയുന്നു എന്ന് പ്രിയപ്പെട്ടവര്, പരിശുദ്ധ റമദാൻ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോ ഈ മനോഹരമായ മണ്ണിന്റെ ഖുർആൻ കോളേജിന്റെ പ്രോഗ്രാമിന് വന്ന പ്രിയപ്പെട്ടവര്, ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് ആർച്ച് വിട്ട് പുറത്ത് കിടക്കുമ്പോ, ഗേറ്റ് വിട്ട് പുറത്ത് കിടക്കുമ്പോ, അല്ലാഹുവേ ഞാൻ എന്തിന് പിണങ്ങണം അല്ല, ഞാൻ ആരോട് പിണങ്ങണം അല്ല, ഞാൻ ആരോട് തർക്കിക്കണം, ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു പോകുന്ന ജീവിതത്തിന്റെ ഉടമയല്ലേ ഞാൻ, എന്തിനാണ് വൈരാഗ്യവും വാശിയും മനസ്സിൽ വെച്ചിട്ട് ഞാൻ ജീവിക്കുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, എത്ര വലിയ തീ പിടിക്കുന്ന വിഷയമാണെങ്കിലും പൊരുത്തപ്പെടുന്ന മനസ്സോടെ, തൃപ്തിയുള്ള മനസ്സോടെ, ക്ഷമിച്ച മനസ്സോടെ, ഇണങ്ങിയ മനസ്സോടെ, അല്ലാതെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കിടക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഒരാഴ്ച മുമ്പ്, ഒരാഴ്ചയായിട്ടില്ല, ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് കാസർഗോഡ് പ്രഭാഷണം നടത്തുമ്പോ അവിടെ അല്ലാഹുവേ ഒരു പിതാവിനോട് സുഹൃത്തുക്കളോട് മെസ്സേജ് അയച്ചിട്ട് വറന്തിരുന്നു ഒന്ന് വരുമോ, ഉസ്താദിനെ ഒന്ന് കൊണ്ടുവരുമോ, എന്റെ രണ്ടു മക്കൾ മരിച്ചിട്ട് ഒരു മാസം കഴിയുന്നേ ഉള്ളൂ, 10 വയസ്സായ മോനുണ്ട്, 8 വയസ്സായ മോനുണ്ട്, കുളത്തിൽ വീണ് രണ്ടു മക്കളും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ആ മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, സങ്കടമാണ്, നൊമ്പരമാണ്, ീറിപ്പുകഞ്ഞിരിക്കുകയാണ്. ഉസ്താദിന്റെ ഒരു മകനും മരണപ്പെട്ടതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമാധാനത്തിന് ക്ഷമിക്കുവേണ്ടി ഒന്നുമെന്ന് പറയുമോ? അല്ലാഹുവേ ആ വീട്ടിൽ ചെല്ലുമ്പോ ഒരു സഹോദരൻ പറയും, ഉസ്താദേ ഇവിടെയാണ് ആ രണ്ടു മക്കളെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു കൊണ്ടുവന്ന് കിടത്തിയിരുന്നത്, 10 വയസ്സുള്ള 8 വയസ്സുള്ള രണ്ട് വീടിന്റെ മുമ്പിലെ ചിത്ര ചെലവങ്ങളെ, അല്ലാഹുവേ ഇതുപോലെ ഹാഫിദാക്കാൻ കുറിച്ചവരായിരിക്കുമല്ലോ, ായിരിക്കുമല്ലോ രണ്ടു മക്കളും ഒരേ ദിവസം ആ വീടിന്റെ ഏറ്റവും വലിയ മുഖപടം തന്നെ മാറിപ്പോവുകയല്ലേ. ആ പൊന്നാര ഉമ്മ വീടിനകത്ത് സങ്കടത്തോടിയിരിക്കുമ്പോ വാതിലിന്റെ മറവിൽ ഒരു കസേര ഇട്ടിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് സങ്കടം തീരില്ല എന്നറിയാ, എന്നാലുമല്ല ചിത്ര ചെലവങ്ങളെ പോലെയുള്ള
പിഞ്ചോമന മക്കള് മനസ്സിന്റെ അകത്ത് തത്തി നിൽക്കുമെന്നതിൽ സംശയമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഈ ലോകത്ത് ആരോടാണ് വാശിയും വൈരാഗ്യവും മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്? അത് അവസാനിപ്പിക്കണേ, എങ്കിലേ റമദാൻ സ്വീകാര്യമാവുകയുള്ളൂ. അത് അവസാനിപ്പിക്കണേ, എങ്കിലേ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുകയുള്ളൂ. അത് അവസാനിപ്പിക്കണേ, എങ്കിലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനിൽ നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. എന്തേ നമുക്കതിന് കഴിയാതെ പോകുന്നത്? നാം ആരോ ആണ് എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ്.